ടോട്ടൽ ലൈഫിനെ നമ്മള് പറയുന്ന സമയത്ത് ദാറ്റ് ഈസ് ഇൻ ബിറ്റ്വീൻ ബി ആൻഡ് ഡി എന്നാണ് പറയുന്നത്. ബി സ്റ്റാൻഡ് ഫോർ ബർത്ത് ആൻഡ് ഡി സ്റ്റാൻഡ് ഫോർ ഡെത്ത്. ബീഡും ഡീഡും ഇടയിലുള്ള ലൈഫ്, അതിനിടയിലുള്ള ലെറ്റർ സി ആണെന്ന് പറയാറുണ്ട്. ആ സി എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ചോയ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. മുബാരിസ് തേഞ്ഞിപ്പലം. ഗുഡ്, ഗുഡ്, ഗുഡ്. ചോയ്സ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഞാൻ നിങ്ങളോട് ഡിസ്കസ് ചെയ്യുന്ന മാറ്റർ എബൌട്ട് പ്ലാൻ ആണ്. സാധാരണ പ്ലാൻ എന്നുള്ളതിനെ നമ്മൾ നമ്മുടെ ഗോളുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടാണ് ചിന്തിക്കാറുള്ളത്. ഗോൾ എന്നുള്ളതും പ്ലാൻ എന്നുള്ളതും ഒന്നല്ല. ഗോൾ എന്ന് പറയുന്നത് നമ്മുടെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു എയിമാണ്. നമ്മൾ അതിലേക്ക് മൂവ് ചെയ്യാണ്. ആ മൂവ് ചെയ്യാനുള്ള ഒരു സ്കെഡ്യൂളാണ്, അല്ലെങ്കിൽ അതിനുള്ള ഒരു പാത്ത് വേ ആണ്, അല്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള ഒരു റൂട്ട് മാപ്പാണ് ഈ പ്ലാൻ എന്ന് പറയുന്നത്. പല ആളുകളും ഈ പ്ലാൻ എന്ന് പറയുന്നതിൽ ശരിക്കും നമ്മൾ ഈ ലാസ്റ്റ് ഡേറ്റ് മാനിയ എന്ന് പറഞ്ഞ സാധനം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒരു സംഭവത്തിന് നമ്മൾ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറയുകയാണെന്ന് വെച്ചാൽ, അപ്പോൾ ഇവൻ നിങ്ങൾക്കൊക്കെ വേഗം പരിചയമുള്ള കാര്യം പറയാം. നമുക്കൊരു ക്ലാസ് ടെസ്റ്റ് ഒരു ടീച്ചർ പറഞ്ഞു കഴിഞ്ഞാൽ, ഫിസിക്സിൻ്റെയോ കെമിസ്ട്രിയുടെയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൻ്റെ ടീച്ചർ നമ്മളോട് ഒരു ഒരു ഡേറ്റ് പറഞ്ഞിട്ട് ഒരു 14-ാം തീയതി നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്ലാസ് ടെസ്റ്റ് നടത്തണം എന്ന് പറഞ്ഞാൽ, എന്ന് ഡിക്ലെയർ ചെയ്താൽ ആ 14-ാം തീയതി കുറച്ച് അപ്പുറത്തുള്ള ഡേറ്റ് ആണെന്ന് വെച്ചാൽ നമുക്കൊരു സമാധാനമാണ്. എന്താ സമാധാനം? കുറച്ചും കൂടി ഡേയ്സ് ഉണ്ട് അല്ലെ, 14-ാം തീയതി എത്താൻ കുറച്ചും കൂടി സമയമുണ്ട്. ആ ഒരു സമാധാനം നമ്മൾ വളരെയധികം എൻജോയ് ചെയ്യും. ആ സമാധാനം ആ സ്ഥാനത്ത് നമ്മൾ ടീച്ചർ പറയാനെന്ത്, വെള്ളിയാഴ്ച പറയാണ് അല്ലെങ്കിൽ വ്യാഴാഴ്ച പറയാണ് നെക്സ്റ്റ് മൺഡേയിൽ നിങ്ങൾക്കൊരു ടെസ്റ്റ് ഉണ്ട്, നെക്സ്റ്റ് മൺഡേയിൽ ഒരു ടെസ്റ്റ് ഉണ്ട് എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മുടെ മൈൻഡ് എന്താ ഉണ്ടാവുക, ഉടനടി നമ്മൾ ടീച്ചറോട് പറയുന്ന ഒരു കാര്യമുണ്ട്, എന്താ ഈ മൺഡേ അല്ല അതിനപ്പുറത്തുള്ള മൺഡേ നടത്തിയ പോരെ എന്നായിരിക്കും നമ്മൾ ചോദിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു 1 വീക്കും കൂടി എക്സ്ട്രാ ചോദിക്കുന്നത്? എന്തെങ്കിലും പുതിയതായിട്ടുള്ള പ്രിപ്പറേഷൻ നടത്താനാണോ? ഒരിക്കലും അല്ല. നമ്മൾ എന്ത്, നമ്മുടെ പ്ലാൻ എന്താ? നമ്മുടെ ഉള്ളിൽ അപ്പോൾ ഒരു പ്ലാൻ ഉണ്ട്. എന്താ പ്ലാന്? കുറച്ച് ദിവസം ഒരു മനസ്സമാധാനം ഉണ്ടാവും അല്ലെ. 10 ദിവസം കഴിഞ്ഞിട്ടാണ് ടെസ്റ്റ് എങ്കിൽ 9 ദിവസം നമുക്ക് എന്ത് ചെയ്യാം, ഒരു മനസ്സമാധാനം ഉണ്ടാവും. ടെസ്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്നത് തലേന്ന് തന്നെ ആയിരിക്കും. തലേന്ന് പറഞ്ഞാൽ ആ ലാസ്റ്റ് 11th hour നമ്മൾ പറയും, ലാസ്റ്റ് ടൈമിലായിരിക്കും നമ്മൾ തയ്യാറെടുക്കുന്നത്. ഈ ടെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം നമ്മുടെ തലയിൽ ആകെ കൂടി വേജറായിട്ടുണ്ടാവും. ഞാനിത് പറഞ്ഞ എന്തിനാന്ന് വെച്ചാല്, നമ്മൾ എപ്പോഴും പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മുടെ ലൈഫ് പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മുടെ കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ, നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ റിലാക്സ്ഡ് ആയിട്ടുള്ള ഒരു മൂഡിൽ നമ്മൾ ഇത് ചെയ്യണം. നമ്മുടെ പ്ലാൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഒരു ഗ്രാവിറ്റി പ്രോബ്ലം എന്ന് പറയും, സൈക്കോളജിയിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. ഗ്രാവിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ നമ്മൾ എപ്പോഴും കുറേ ഇഷ്യൂസ് ആണ് മനസ്സിൽ കാണുക. എന്തെങ്കിലും നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് അതിനുള്ള കുറേ തടസ്സങ്ങളാണ്. ആ പ്ലാൻ അച്ചീവ് ചെയ്യുന്നതിന് നമ്മുടെ മുന്നിലുള്ള ഹർഡിൽസ് ആണ്. ഒരാൾക്ക് പോലും നമ്മുടെ മുന്നിലുള്ള ഹർഡിൽസിനെ ഇല്ലാണ്ടാക്കാൻ പറ്റില്ല. സർക്കംസ്റ്റാൻസസിനെ നമുക്ക് ഒരിക്കലും, അല്ലെങ്കിൽ നമ്മുടെ സാഹചര്യങ്ങളെ നമുക്ക് ഒരിക്കലും ഇല്ലാതാക്കാൻ കഴിയില്ല. സാഹചര്യങ്ങൾ ഒരിക്കലും നമ്മുടെ സാധ്യതകളെ തടഞ്ഞു വെക്കുന്ന ഒന്നല്ല. സാഹചര്യങ്ങൾ എപ്പോഴും ഉണ്ടാവും. ഇപ്പൊ നമ്മൾ കോവിഡ് എന്ന് പറയുന്നത് ഒരു ഒരു സർക്കംസ്റ്റാൻസ് ആണ്, ഒരു സാഹചര്യമാണ്. ഈ ഗ്രാവിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ, ഗ്രാവിറ്റി നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ ഈ ഗ്രാവിറ്റി സ്റ്റേജ് എന്ന് പറയുന്നത് നമ്മൾ ഇങ്ങോട്ട് പിടിച്ചു വലിക്കുന്ന ഒരു ഘടകമാണ് ഈ ഗ്രാവിറ്റി എന്ന് പറയുന്നത്. അപ്പോളോ സെക്കൻഡ് ഇവിടേക്ക് പോയ, സ്പേസിലേക്ക് പോയ കാര്യം പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട്, ആ സ്പേസ് വെഹിക്കിള് ഒരുപാട് അധികം എനർജി സ്പെൻഡ് ചെയ്തത്, ഒരുപാട് ഇന്ധനം ഉപയോഗിച്ചത് ഈ ഗ്രാവിറ്റിയുടെ ഏരിയ കവർ ചെയ്യാനായിരുന്നു അത്രേ. ഈ ഗ്രാവിറ്റിയുടെ ഏരിയ കവർ ചെയ്യേണ്ടി വരിക എന്ന് പറയുന്നത് ആ വെഹിക്കിളിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര എനർജി ആവശ്യമുള്ള, ഒരുപാട് എന്താ പറയാ, ഇന്ധനം ചെലവഴിക്കേണ്ടി വന്ന ഒരു കാര്യമാണ്. എന്തുകൊണ്ടാണ് അത് ഉണ്ടായത്? ഈ ഗ്രാവിറ്റി ഏരിയ എന്ത് ചെയ്യാണ്, ഈ വാഹനത്തെ മുന്നോട്ട് നയിക്കുന്നതിൽ ഇങ്ങനെ ഒരു പിടിച്ചു വലിക്കുന്ന ഒരു ഘടകമാണ്. ഈ ഗ്രാവിറ്റിയുടെ ഏരിയ കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് അങ്ങോട്ട് സ്മൂത്ത് റണ്ണിങ് ആണ്. സ്മൂത്ത് റണ്ണിങ് ആണെന്ന് പറഞ്ഞാൽ എന്താ, ഒരുപാട് എനർജി വേണ്ട. ഇത് ഉപയോഗിച്ചതിന്റെ 10,000-ക്കണക്കിന് മടങ്ങിൽ ഒരു അംശം മാത്രമേ അവിടുന്ന് അങ്ങോട്ടുള്ള ട്രാവലിന് ആ അപ്പോളോക്ക് ആവശ്യം വന്നിട്ടുള്ളൂ എന്നാണ് പറയുന്നത്.
അപ്പൊ ഞാൻ അത് ശരിക്കും ആ ഒരു വെഹിക്കിളിന്റെ ഇന്ധനത്തിന്റെ കഥയാണെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇത്തരം ഗ്രാവിറ്റി പ്രോബ്ലംസ് ഉണ്ട്. എന്താ ഗ്രാവിറ്റി പ്രോബ്ലംസ്? നമ്മുടെ ഡിസിഷൻസിനെ, നമ്മുടെ തെരഞ്ഞെടുപ്പുകളെ, നമ്മുടെ ചോയ്സസില്, ആ ചോയ്സസ് നമ്മൾ എടുക്കുന്നത് എപ്പോഴും സിമ്പിളായിട്ട്, നമ്മുടെ മുന്നിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടല്ലോ, അതുകൊണ്ട് ആ പ്രശ്നങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ മതി എന്നാണെങ്കിൽ നമുക്ക് ചെറിയ മൂവ്മെന്റ് മാത്രമേ നടത്താൻ പറ്റുള്ളൂ. അതല്ലെങ്കിൽ നമ്മൾ ആ മൂവ് ചെയ്യാൻ, നമ്മളെ മൂവ് ചെയ്യുന്നതിൽ നിന്ന് നമ്മളെ പിറകോട്ട് വലിക്കുന്ന ഒരുപാട് ഘടകങ്ങൾ ഉണ്ടാകും. നമുക്ക് ആദ്യം തന്നെ എവിടേക്കാണ് എത്തേണ്ടത് എന്നുള്ള നമ്മുടെ ഡെസ്റ്റിനേഷൻ ക്ലിയർ ആയിരിക്കണം. ഡെസ്റ്റിനേഷൻ ക്ലിയർ ആവുക എന്ന് പറയുന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തിനാണ് ഈ ഡെസ്റ്റിനേഷൻ ക്ലിയർ ആവണം എന്ന് വെച്ചാല്, നമ്മൾ സാധാരണ ഈ പായക്കപ്പലിനെ കുറിച്ചിട്ടൊക്കെ പറയാറുണ്ട്. പായക്കപ്പല് പിന്നെ സമുദ്രത്തിൽ അത് യാത്ര ചെയ്യുമ്പോൾ സമുദ്രത്തിലെ വിവിധ ദിശയിൽ നിന്ന് വരുന്ന, നാല് ദിക്കിൽ നിന്ന് വരുന്ന കാറ്റ് ഉപയോഗിച്ചിട്ടാണ് ഈ പായക്കപ്പൽ മുന്നോട്ട് മൂവ് ചെയ്യുന്നത്. അപ്പൊ ഈ പായക്കപ്പലിന് മുന്നോട്ട് മൂവ് ചെയ്യാന് ഏതൊക്കെ കാറ്റാണ്, ഏത് ഭാഗത്തു നിന്ന് വരുന്ന കാറ്റാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കണമെങ്കിൽ ആദ്യം തന്നെ ഈ പായക്കപ്പലിന് എന്തറിയണം, എനിക്ക് ഏത്, ഈ പായക്കപ്പൽ എത്തേണ്ട ഹാർബർ ഏതാണ്, അത് എത്തേണ്ട തുറമുഖം ഏതാണ് എന്നുള്ളത് ക്ലിയർ ആയിരിക്കണം. ഏത് തുറമുഖത്തേക്കാണ് എത്തേണ്ടത് എന്നുള്ളതിനാണ് അടിസ്ഥാനമാക്കിയിട്ടാണ് ഏത് കാറ്റാണ് ഉപയോഗിക്കേണ്ടത് എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. നമ്മൾ ഏതെങ്കിലും തരത്തിൽ സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്ലാനിന് വലിയ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരു ഇഷ്യൂ ആണ്. ഗ്രാവിറ്റി പ്രോബ്ലം പോലെ തന്നെ, ഗ്രാവിറ്റി പ്രോബ്ലം നിങ്ങളോട് പറഞ്ഞു ഒരുപാട് ഹഡിൽസ് വരിക എന്നുള്ളത്. അതോടൊപ്പം നമ്മൾ ഏതെങ്കിലും ഒരു ഹഡിന്റെ മുന്നേ, ആ മുന്നിൽ ഹഡിലിന്റെ മുന്നിൽ പോയിട്ട് നമ്മൾ സ്റ്റക്ക് ആവുകയാണ് വെച്ചാൽ അതോടുകൂടി നമ്മൾ തീർന്ന്, നമ്മൾ തീർന്നു എന്ന് പറഞ്ഞാല് പിന്നെ നമുക്ക് എന്തുണ്ടാവുക, ആകെ ഫ്രസ്ട്രേഷൻ ആയിരിക്കും. ഇനി എങ്ങനെ മൂവ് ചെയ്യും, ഇനി എങ്ങനെ മുന്നോട്ട് പോകും, ഇനി എന്താണ് ഞാൻ ചെയ്യുക, ആകെ ഒരു ഡിലെമയിലാവും, ആകെ കൺഫ്യൂസ്ഡ് ആവും. അപ്പൊ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻ മേക്കിംഗ് കപ്പാസിറ്റി ഉള്ളവർക്ക് മാത്രമേ ചൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നിങ്ങളൊരു കരിയർ പ്ലാൻ ചെയ്യുമ്പോൾ, ആ കരിയർ പ്ലാൻ ചെയ്യുന്നതിൽ നിങ്ങൾ ശരിക്കും വലിയ ഒരുപാട് റിസ്കുകൾ എടുക്കുന്നുണ്ട്. എന്താണ് ആ റിസ്ക്? നിങ്ങൾ ഏത് ചോയ്സ്, നിങ്ങൾ എടുക്കുന്ന ഏത് തീരുമാനത്തിനും നിങ്ങളെ മുന്നോട്ട് നയിക്കാനും പറ്റും, ചിലപ്പോൾ നിങ്ങളെ പിറകോട്ട് തള്ളിയിടാനും പറ്റും. നിങ്ങൾ എടുക്കുന്ന ഒരു കരിയർ ചോയ്സ് ചിലപ്പം നിങ്ങളുടെ പാഷൻ അനുസരിച്ചിട്ടുള്ളതല്ല എങ്കിൽ, നിങ്ങൾ ആരുടെങ്കിലൊക്കെ പ്രഷർ അനുസരിച്ചിട്ടാണ് നിങ്ങൾ ഒരു കരിയർ ഓപ്റ്റ് ചെയ്യണതെങ്കിൽ, സ്വാഭാവികമായിട്ടും എന്താണ്ടാവുക എന്ന് വെച്ചാല് നിങ്ങൾ എവിടെങ്കിലൊക്കെ എത്തുമ്പോൾ വീണ്ടും പിറകിലൊക്കെ തന്നെ തിരിച്ചു വരേണ്ടി വരും. ചോയ്സ് എന്ന് പറയുന്നത് എളുപ്പമുള്ള കാര്യമല്ല. ഞാനതിന് വളരെ നല്ലൊരു എക്സാമ്പിൾ നിങ്ങളോട് പറയാം. ഒരു മനുഷ്യൻ വഴി തെറ്റിയിട്ട് മരുഭൂമിയിൽ പെട്ടു. മരുഭൂമിയിലൂടെ ഒരുപാട് ദൂരം അയാൾ യാത്ര ചെയ്തു. യാത്ര ചെയ്തിട്ടും അയാൾക്ക് എവിടെയാണ് എത്തേണ്ടത് എന്നുള്ളത് ഒരു എത്തുംപിടി കിട്ടുന്നില്ല. കാരണം മരുഭൂമി എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് കിടക്കുകയാണ്. എവിടെയാണ് എനിക്ക് മൂവ് ചെയ്യേണ്ടത്, എങ്ങോട്ട് മൂവ് ചെയ്താലും ചിലപ്പോൾ വഴി തെറ്റിപ്പോവാം. കാരണം എവിടെയാണ് ശരിയായ വഴി എന്നറിയില്ല. അദ്ദേഹത്തിന് എത്തിപ്പെടേണ്ട സ്ഥലത്തിനെ കുറിച്ചിട്ട് പോലും അവിടെ ആ മരുഭൂമിയുടെ നടുക്ക് നിൽക്കുമ്പോൾ എങ്ങോട്ട്, ഏത് ദിശയിലേക്കാണ് പോകേണ്ടത് എന്ന കൺഫ്യൂഷൻ ഉണ്ടാവും. ഇയാൾ വഴി തെറ്റിയിട്ട് ഇങ്ങനെ ഒരുപാട് അലഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ആഹാരം കഴിഞ്ഞു, വെള്ളം കഴിഞ്ഞു, ആകെ ക്ഷീണിച്ച് അവശനായി അദ്ദേഹം ഇങ്ങനെ മരുഭൂമിയിലൂടെ ഒരു എത്തുപിടി ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുകയാണ്. ഇങ്ങനെ നടക്കുമ്പോൾ ഇദ്ദേഹത്തിന് ശരിക്കും ക്ഷീണിച്ച് ഇപ്പൊ മരിച്ചു പോകും എന്ന ഘട്ടം വരെ എത്തിയപ്പോഴാണ് അദ്ദേഹം അത്ഭുതകരമായ ഒരു കാഴ്ച കാണുന്നത്. ഒരു ടെന്റ് കുറച്ചപ്പുറത്ത് ഇങ്ങനെ ഉണ്ട്. അദ്ദേഹത്തിന് ആദ്യം അതൊരു മരീചികയാണ്. മരീചിക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയാറുണ്ട് മരുഭൂമിയിലൊക്കെ ചില തോന്നലുകൾ ഉണ്ടാവും, വെറും ഒരു തോന്നൽ, ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല, റിയൽ ആയിട്ടൊന്നും ഉണ്ടാവില്ല. ആദ്യം അദ്ദേഹത്തിന് തോന്നിയത് ഒരു തോന്നലാണെന്നാണ്. പക്ഷെ അദ്ദേഹം കുറച്ച് മുന്നോട്ട് നടന്നപ്പോ അദ്ദേഹത്തിന് മനസ്സിലായി ഇറ്റ്സ് റിയൽ. മുന്നിലൊരു ചെറിയ ടെന്റ് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് വലിയ ആശ്വാസമായി. കാരണം ഒരുപാട് ദീർഘമായിട്ട് അദ്ദേഹം സഞ്ചരിച്ചു, ഒരു കരയെത്താതെ ബുദ്ധിമുട്ടി വിഷമിച്ച് ഏതാണ് അറ്റമെന്നറിയാതെ നിൽക്കുമ്പോഴാണ് ഈ ഒരു ടെന്റ് കാണുന്നത്. ഈ ടെന്റിലേക്ക് ഇദ്ദേഹം വളരെയധികം ആവേശത്തോടു കൂടി കയറി ചെന്നു. അതിനകത്ത് ആരുമില്ല. അതിനകത്ത് കയറി ചെന്നപ്പോൾ അദ്ദേഹം ആദ്യം തന്നെ കാണുന്നത്, അദ്ദേഹം ദാഹിച്ച അവശനായിട്ടുണ്ട്, ആദ്യം തന്നെ കാണുന്നത് ഒരു പമ്പാണ്. ഒരു പമ്പ് സെറ്റാണ്, വെള്ളം അടിക്കുന്ന ഒരു പമ്പ് സെറ്റാണ് കാണുന്നത്. അദ്ദേഹം വേഗം ഈ പമ്പ് സെറ്റ് അടിക്കാൻ തുടങ്ങി. അടിച്ചപ്പോ അദ്ദേഹത്തിന് മനസ്സിലായ കാര്യം എന്താണെന്ന് വെച്ചാൽ അതിന് വെള്ളമില്ല. അദ്ദേഹം ഒരുപാട് ട്രൈ ചെയ്തു, പക്ഷേ ഒരു തുള്ളി വെള്ളം പോലും അതിനകത്തുനിന്ന് പുറത്തേക്ക് വന്നില്ല. അങ്ങനെ അദ്ദേഹം അടിച്ച് അവിടെ ഇരുന്ന് ക്ഷീണിച്ച് ഒരിറ്റു വെള്ളം പോലും കിട്ടാനില്ലല്ലോ എന്ന് വിഷമിച്ച് നാലു വാടും നോക്കുമ്പോഴാണ് അദ്ദേഹം
ഒരു കാഴ്ച കണ്ടത്. ഒരു കുപ്പി വെള്ളം അവിടെ ഇരിക്കുന്നുണ്ട്, ഒരു കുപ്പി വെള്ളം. അപ്പൊ ഇതിന് മതിയായ ഭയങ്കരമായിട്ടുള്ള ഒരു വലിയ എന്താ ഒരു ആവേശം വന്നു. തന്റെ ജീവൻ നിലനിർത്താനുള്ള ഒരു ദാഹനീര് കിട്ടിയ സന്തോഷത്തിൽ അദ്ദേഹം ആ വെള്ളം എടുത്തു, ആ കുപ്പി വെള്ളം എടുത്തു. ആ കുപ്പി വെള്ളം എടുത്തിട്ട് അദ്ദേഹം ആർത്തിയോടുകൂടി അത് കുടിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്താണ് ആ കുപ്പിയിൽ ഒരു ഹാൻഡ് റിട്ടൺ ഒരു ഒരു പിന്നെ ഒരു എഴുത്ത് കണ്ടത്. ആ എഴുത്തില് ഇങ്ങനെയാണ് എഴുതിയിട്ടുള്ളത്, നിങ്ങൾ ഈ വെള്ളം കുടിക്കുന്നതിന് പകരം നിങ്ങൾക്ക് ആ പിന്നെ പമ്പ് സെറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി ഇതിലെ വെള്ളം ഉപയോഗിക്കാം. ഇതിലെ വെള്ളം നിങ്ങൾ ആ പമ്പ് സെറ്റിലേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ പമ്പ് സെറ്റ് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം എന്നാണ് അതിൽ എഴുതി വെച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് സ്വാഭാവികമായിട്ടും ആകെക്കൂടി ഒരു അങ്കലാപ്പായി. എന്താണ് അങ്കലാപ്പ്? അവിടെ ആ എഴുത്തിൽ പറയുന്നത് എന്താണ്, ഈ വെള്ളം ആ പമ്പ് സെറ്റിൽ ഒഴിക്കാനാണ്. പമ്പ് സെറ്റിൽ ഇത് ഒഴിച്ചു കഴിഞ്ഞാൽ ഈ വെള്ളം നഷ്ടപ്പെടും. ഈ പമ്പ് സെറ്റ് വർക്ക് ചെയ്യോ വർക്ക് ചെയ്യില്ലേ എന്ന് അറിയില്ല. പമ്പ് സെറ്റ് വർക്ക് ചെയ്യുമെന്നാണ് അതിൽ എഴുതി വെച്ചിട്ടുള്ളത്. ഇത് വല്ലാത്ത ഒരു ഡിലമ്മയാണ് അല്ലെ, ഒരു ചൂസ് ചെയ്യാനുള്ള ഒരു തീരുമാനം എടുക്കാനുള്ള ഒരു ഒരു വലിയ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ഘട്ടമാണ്. ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ഈ വെള്ളം കുടിച്ച് എന്റെ ജീവൻ നിലനിർത്തണോ, അതല്ല ഈ വെള്ളം ആ പമ്പ് സെറ്റിലേക്ക് ഒഴിച്ച് ആ പമ്പ് സെറ്റ് വർക്ക് ചെയ്യിപ്പിക്കണോ, എന്നിട്ട് ധാരാളമായ വെള്ളം ലഭിക്കുമോ എന്ന് ശ്രമിക്കണോ. ഇതാണ് അദ്ദേഹത്തിന് മുന്നിലുള്ള ഒരു വലിയ ഡിസിഷൻ മേക്കിങ്ങിന്റെ വലിയൊരു സ്റ്റേജാണ്. സ്വാഭാവികമായിട്ടും അദ്ദേഹം കുറച്ച് ആലോചിച്ചു, ഇത് വലിയ റിസ്ക് ആണ്, വെള്ളം ഒഴിവാക്കി കഴിഞ്ഞാൽ ചിലപ്പം ഇനിയൊരു തുള്ളി വെള്ളം കിട്ടാൻ ഈ മരുഭൂമിയിൽ ഏതെങ്കിലും വക ഉണ്ടായിക്കോളുന്നില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം വലിയ ആലോചനകളും നടത്താതെ ഒറ്റ തീരുമാനം എടുത്തു, ഈ വെള്ളം പമ്പ് സെറ്റിൽ ഒഴിച്ചു നോക്കാം. അതിൽ റിസ്ക് ഉണ്ട് എന്നാൽ പോലും ആ റിസ്ക് എടുക്കാൻ വേണ്ടി അദ്ദേഹം സന്നദ്ധനായി. റിസ്ക് എടുക്കാൻ സന്നദ്ധനായി ആ വെള്ളം പമ്പ് സെറ്റിലേക്ക് ഒഴിച്ചു. ഒഴിച്ചു കഴിഞ്ഞ് അദ്ദേഹം വീണ്ടും പമ്പ് സെറ്റ് എന്ത് ചെയ്തു, വർക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോ അത്ഭുതകരമായിട്ട് ആ പമ്പ് സെറ്റിൽ നിന്ന് വെള്ളം പുറത്തേക്ക് വന്നു. നിങ്ങള് ആ വെള്ളം പുറത്തേക്ക് വന്ന് ആ വെള്ളം വേണ്ടത്ര കുടിച്ച് അദ്ദേഹം അപ്പോഴാണ് അദ്ദേഹത്തിന് ആശ്വാസം വരുന്നത്. അതിനകത്തുനിന്ന് വെള്ളം ധാരാളം പുറത്തു വന്നു, അദ്ദേഹം വേണ്ടത്ര കുടിച്ചു, അദ്ദേഹം കുളിച്ചു, വേഷമൊക്കെ ഫ്രഷായി, അദ്ദേഹത്തിന് ഒരു പുതിയ ജീവൻ കിട്ടി. ആ പുതിയ ജീവൻ കിട്ടിയപ്പോൾ അദ്ദേഹം നാലുപാടൊക്കെ ആ ടെന്റിനുള്ളിലൊക്കെ നോക്കി, ടെന്റിനുള്ളിലൊക്കെ നോക്കി കഴിഞ്ഞപ്പോൾ അദ്ദേഹം പുതിയൊരു കാഴ്ച കണ്ടു. അതിനുള്ളിൽ ഒരു റൂട്ട് മാപ്പ് ഇരിക്കുന്നുണ്ട്. എന്താണ് റൂട്ട് മാപ്പ്? എവിടെ ഏത് ഡയറക്ഷനിലേക്ക് പോയാലാണ് ഈ മരുഭൂമിയുടെ അറ്റത്തേക്ക് എത്തുക എന്നത് കൃത്യമായിട്ട് വരച്ചു വെച്ച ഒരു പ്ലാൻ, ഒരു റൂട്ട് മാപ്പ് അതിനകത്ത് അദ്ദേഹം കണ്ടു. ആ റൂട്ട് മാപ്പ് കണ്ടപ്പോഴാണ് അദ്ദേഹം അത്ഭുതപ്പെട്ടത്. ഇനിയും ഒരുപാട് ദൂരം, ഒരുപാട് കാതങ്ങൾ യാത്ര ചെയ്താൽ മാത്രമേ ഈ മരുഭൂമി മറികടക്കാൻ സാധിക്കുകയുള്ളൂ എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ആ ഒരു കുപ്പി വെള്ളം അദ്ദേഹം കുടിച്ചിരിക്കുകയായിരുന്നെങ്കിൽ, ആ വെള്ളം അദ്ദേഹം കുടിച്ചിരിക്കുകയാണ്, കുടിക്കാൻ മാത്രം ആ വെള്ളം കുടിച്ച് അദ്ദേഹം അതിലെ ഡിസിഷൻ എടുത്തിരുന്നെങ്കിൽ, ആ ചോയ്സ് ആണ് അദ്ദേഹം എടുത്തിരുന്നതെങ്കിൽ, ഒരു പക്ഷേ ഇനി ഇവിടുന്ന് അങ്ങോട്ട് മൂവ് ചെയ്യാനുള്ള ഒരു ആരോഗ്യം, ഒരു ആയുസ് അദ്ദേഹത്തിന് ഉണ്ടാകുമായിരുന്നില്ല. പകരം ഇപ്പൊ അദ്ദേഹത്തിന്റെ മുന്നിൽ വലിയൊരു റിസോഴ്സ് തുറന്നിരിക്കുകയാണ്. മുന്നോട്ട് മൂവ് ചെയ്യാനുള്ള ധാരാളം വെള്ളം അവിടെ നിന്ന് ശേഖരിച്ച് അദ്ദേഹത്തിന് മുന്നോട്ട് പോകാൻ പറ്റും. അങ്ങനെ അദ്ദേഹം മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു, വെള്ളം ശേഖരിച്ച് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചു. ആ കുപ്പി, ആദ്യം ഉണ്ടായിരുന്ന വെള്ളത്തിന്റെ കുപ്പി അദ്ദേഹം വീണ്ടും എടുത്തു. എന്നിട്ട് ആ ആദ്യം ഉണ്ടായിരുന്ന റൈറ്റപ്പിന്റെ ആ എഴുത്തിന്റെ ചോടെ അദ്ദേഹം എഴുതി വെച്ചു, റിയലി ബിലീവ് മീ, റിയലി ഇറ്റ് വർക്സ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം അതിന്റെ മുകളിൽ എഴുതി വെച്ചു. എന്നിട്ട് ആ കുപ്പിയിൽ കുറച്ചുകൂടി വെള്ളം നിറച്ച് ആ ടെന്റിൽ വെച്ചു അദ്ദേഹം യാത്ര തുടർന്നു എന്നാണ് ആ കഥ നമുക്ക് തരുന്ന വലിയ പാഠം. എന്താണെന്ന് ചോദിച്ചാൽ, നമുക്ക് മൂവ് ചെയ്യുമ്പോൾ മുന്നോട്ട് തന്നെ പോവുക എന്നുള്ളതാണ് നമ്മളെ എപ്പോഴും വലിയ കാര്യം. മൂവ് ചെയ്താലെ ഇമ്പ്രൂവ് ചെയ്യുള്ളൂ എന്നാണ് പറയുക. മൂവ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവുക. മൂവ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്ട്രോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കേണ്ടി വരും. ആ ഡിസിഷൻസ് എടുക്കുമ്പോൾ ഒരു കാര്യം കൂടി ഉണ്ട്, സാധാരണ നമ്മുടെ പ്ലാനിനെ പിടിച്ചു വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഗ്രാവിറ്റി പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മളുടെ പാസ്റ്റ് എക്സ്പീരിയൻസ് ആയിരിക്കും. നമ്മുടെ പാസ്റ്റ് ആണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ മുന്നേ നടന്ന മുന്നുണ്ടായ കുറെ അനുഭവങ്ങൾ, നമ്മൾ മുന്നേ എന്തായിരുന്നു എന്നുള്ള നമ്മുടെ തന്നെ ബോധം, ഇതൊക്കെയാണ് നമ്മളെ പിന്നോട്ട് വലിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം. ഞാൻ നിങ്ങളോട് പറയാണ്, ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം നിങ്ങളുടെ മൈൻഡിൽ കുറിച്ചിടുക, പാസ്റ്റിനെ നമുക്ക് ഒരിക്കലും മാറ്റാൻ കഴിയില്ല. നിങ്ങൾക്ക് പിറകോട്ട് പോയി നിങ്ങളുടെ ജീവിതത്തിന്റെ ഭൂതകാലത്തിലേക്ക് നടന്നുപോയി
നിങ്ങൾക്ക് വീണ്ടും ഒന്നുകൂടി തുടങ്ങാൻ ഒരിക്കലും സാധിക്കില്ല. പാസ്റ്റിൽ നമുക്ക് ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവും, നമ്മുടെ ടെൻത്തിൽ അതിന് മുന്നേയുള്ള കാലയളവിൽ നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന പലതും നമ്മൾ ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് പല കാര്യങ്ങളിലും ഫെയിലിയേഴ്സ് ഉണ്ടായിട്ടുണ്ടാവും, മിസ്റ്റേക്സ് ഉണ്ടായിട്ടുണ്ടാവും. ഇതൊക്കെ നമ്മുടെ പാസ്റ്റ് ആണ്. പക്ഷേ ആ പാസ്റ്റ് ഒന്നും നമ്മളുടെ മുന്നോട്ടുള്ള പോക്കിന് തടസ്സമാവാൻ പാടില്ല. മിക്കവാറും ആളുകൾ പാസ്റ്റിൽ സ്റ്റക്ക് ആവുന്ന ആളുകളാണ്. എന്താണ് അവർ ചിന്തിക്കുന്നത്? ഞാൻ ഇത്രേ ഉള്ളൂ, ഞാൻ അത് മനസ്സിലാക്കിയിട്ടുണ്ട്, എനിക്ക് ഇത്രേ ഉള്ളൂ, എനിക്ക് ഇത്ര പിന്നെന്താ പറയാ അച്ചീവ്മെന്റ്സേ ഉണ്ടായിട്ടുള്ളൂ, എന്റെ സ്കില്ലുകൾ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ നമ്മൾ ലിമിറ്റ് ചെയ്തിട്ട് ചിന്തിക്കുന്ന അവസ്ഥയാണ് വെച്ചാൽ വി കനോട്ട് മൂവ് ഫോർവേഡ്, നമുക്ക് മുന്നോട്ട് പോവാൻ കഴിയില്ല. പകരം ചിന്തിക്കേണ്ടത് നമുക്ക് സാധിക്കാത്ത ഒന്നാണ് പാസ്റ്റിലേക്ക് പോവുക എന്നുള്ളത്. പക്ഷേ നമുക്ക് എല്ലാവർക്കും ഒരു പ്രോമിസിങ് ആയിട്ടുള്ള ഫ്യൂച്ചർ ഉണ്ട്, അത് ഉറപ്പാണ്. എല്ലാവർക്കും ഉള്ളതാണ് എന്ത്, പ്രോമിസിങ് ആയിട്ടുള്ള ഫ്യൂച്ചർ. പാസ്റ്റില് വലിയ എന്താ പറയാ ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുക, അല്ലെങ്കിൽ പാസ്റ്റില് വലിയ വലിയ നേട്ടങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് എല്ലാ വിജയികളുടെയും ലക്ഷണമല്ല. പാസ്റ്റിൽ ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായതാണ് എല്ലാ സക്സസ് ഉണ്ടായ ആളുകളുടെയും, ജീവിതത്തിൽ സക്സീഡ് ആയ ആളുകളുടെ ചരിത്രം എന്ന് പറയുന്നത് പാസ്റ്റിലുള്ള ഒരുപാട് പെയിൻഫുൾ ആയിട്ടുള്ള സ്ട്രഗിളാണ്. ആ സ്ട്രഗിളുകള് എല്ലാവർക്കും ഉണ്ടായിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ സ്ട്രഗിളുകൾ ഉണ്ടോ, എനിക്കുണ്ടായല്ലോ, മിസ്റ്റേക്സ് ഉണ്ടായല്ലോ, പ്രയാസങ്ങൾ ഉണ്ടായല്ലോ, എനിക്ക് ഇന്ന സാഹചര്യങ്ങളായിരുന്നല്ലോ, ഞാൻ ഇന്ന നാട്ടിലാണല്ലോ ജനിച്ചത്, ഞാൻ ഇന്ന ഫാമിലിയിലാണല്ലോ ജനിച്ചത്, എനിക്ക് ഇന്ന കുറവുകൾ ഉണ്ടല്ലോ എന്നുള്ളതൊക്കെ നമ്മുടെ പാസ്റ്റാണ്. പക്ഷേ നമുക്ക് ആ പാസ്റ്റിനൊന്നും തിരുത്താൻ കഴിയില്ല എന്നുള്ളതിന്റെ കൂടെ തന്നെ വലിയൊരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. വി ക്യാൻ സ്റ്റാർട്ട് നൗ, ഇപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതെന്ത് ചെയ്യും, ഒരു നല്ല എൻഡിലേക്ക് എത്തും. ഈ എൻഡ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡിസൈഡ് ചെയ്യാൻ പറ്റും. ഇതാണ് ഈ ചോയ്സ് എന്ന് പറയുന്നത്. എൻഡ് തീരുമാനിക്കുന്ന എന്താണ്, നമ്മുടെ ഇപ്പോഴത്തെ ബിഗിനിങ് ആണ്, പാസ്റ്റ് അല്ല. ഇപ്പൊ പാസ്റ്റ് എന്നുള്ളത് മറക്കുക എന്നുള്ളത് പ്ലാൻ ചെയ്യുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മൾ ഫ്യൂച്ചർ പ്ലാൻസ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് തടസ്സങ്ങൾ മുന്നിൽ വരാനുണ്ടാവും. പക്ഷെ ആ റിസ്കുകളൊക്കെ എടുക്കാൻ നമ്മൾ തയ്യാറാവണം. ആ റിസ്കുകളൊക്കെ എടുക്കുമ്പോഴേ നമുക്ക് ബ്രൈറ്റ് ആയിട്ടുള്ള, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു സക്സസ് ഉണ്ടാകുന്നുള്ളൂ. ആ സക്സസിന് റിസ്കുകളൊക്കെ എടുക്കാൻ സന്നദ്ധമാവുകയും പാസ്റ്റിലുള്ള മിസ്റ്റേക്കുകളൊക്കെ, നമ്മൾ ഒരു മിസ്റ്റേക്കും എന്തല്ല, മിസ്റ്റേക്ക് അല്ല എക്സ്പീരിയൻസ് ആണെന്നാണ് പറയാ. അത് ചോയ്സസിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഡിസിഷൻ മേക്കിംഗിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് എന്ത്, നമ്മുടെ പാസ്റ്റിൽ ഉണ്ടായ മിസ്റ്റേക്കുകളൊക്കെ എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസുകൾ മാത്രമാണ്. നമ്മൾ റോങ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുത്തിട്ടുണ്ടാവാം. നിങ്ങളൊരു പക്ഷേ പ്ലസ് ടുവിന് നിങ്ങൾ ഒരു പിന്നെ എന്താ പറയാ കമ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തപ്പോ നിങ്ങൾ ഏതാണ് നിങ്ങൾ ചൂസ് ചെയ്തതെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക. നിങ്ങൾ സെലക്ട് ചെയ്തിട്ടുള്ള പിന്നെ സയൻസ് ആണ്, അല്ലെങ്കിൽ കൊമേഴ്സ് ആണ്, അല്ലെങ്കിൽ ഹ്യൂമാനിറ്റീസ് ആണ് എന്നുള്ളത് ഒരു പക്ഷേ അത് റോങ് ഡിസിഷൻ ആയിരുന്നിരിക്കാം. അത് ആ കേസിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിൽ പാസ്റ്റിൽ ഇതേപോലത്തെ കുറെ റോങ് ഡിസിഷൻസ് ഉണ്ടായിട്ടുണ്ടാവും. ആ റോങ് ഡിസിഷൻസ് ശരിക്കു പറഞ്ഞാൽ റോങ് ഡിസിഷൻസ് ആണെങ്കിലും ഇറ്റ് വാസ് എൻ എക്സ്പീരിയൻസ്, അതൊരു വലിയ എക്സ്പീരിയൻസ് ആണ്. ആ റോങ് ഡിസിഷൻ ഇനി എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്, ആ റോങ് ഡിസിഷനെ, റോങ് ഡിസിഷൻ ആണ് ശരിക്കും നമുക്ക് ഇപ്പോ നമ്മുടെ മുന്നിലൊരു എക്സ്പീരിയൻസ് ആയിട്ടുള്ളത്, ആ എക്സ്പീരിയൻസ് വെച്ചിട്ടായിരിക്കണം ഇനി മുന്നോട്ട് പോകേണ്ടത് എന്ന് പറഞ്ഞാൽ ഇനി എടുക്കുന്നത് റൈറ്റ് ഡിസിഷൻ ആവണം എന്നുള്ളതിന്റെ ഒരു സൂചനയാണ് നമ്മുടെ പാസ്റ്റിലുള്ള എല്ലാ റോങ് ഡിസിഷൻസും. അപ്പൊ ഞാൻ നിങ്ങളോട് പറയുന്നത് റോങ് ഡിസിഷൻസ് ഉണ്ടാവാം, റോങ് ഡിസിഷൻ ഉണ്ടാവുക എന്ന് പറഞ്ഞത് ഒരു പ്രശ്നമല്ല. പല കുട്ടികളും പ്ലാൻ ചെയ്യുമ്പോൾ പറയാറുണ്ട്, സാറേ നമ്മളിപ്പോ മനസ്സിൽ വിചാരിക്കുകയാണ് ഇന്നൊക്കെ ചെയ്യണം, ചിലപ്പോൾ നമുക്ക് കുറെ മുന്നോട്ട് പോയാല് ചിലപ്പോൾ അത് പിറകോട്ട് പോകേണ്ടി വരില്ലേ, ചിലപ്പോൾ നമുക്കത് മുന്നോട്ട് പോകാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവും, ചിലപ്പോൾ എനിക്ക് ആ ഒരു കാര്യം ഇപ്പൊ ഇഷ്ടമാണെങ്കിൽ പിന്നീട് ഇഷ്ടമാവാത്ത ഘട്ടം വരാം, അതല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ കഴിയാത്ത സാഹചര്യങ്ങൾ ഉണ്ടാവാം. അപ്പൊ എന്താ ചെയ്യാം? അപ്പൊ ഒന്നും ചെയ്യാനില്ല, നമ്മൾ ശരിക്കൊരു പ്ലാന് മാത്രമാണിത്, നമ്മുടെ ഗോൾ അല്ലല്ലോ. നമ്മുടെ ഗോളാണ് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പാടില്ലാത്തത്. പ്ലാൻ എപ്പോഴും ശരിയല്ല എന്ന് തോന്നുന്ന പ്ലാനുകളൊക്കെ മാറ്റാം, ശരിയല്ല എന്ന് തോന്നുന്ന ഏത് പ്ലാനും മാറ്റാം. നമ്മൾ ചിലപ്പോൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ പ്ലാൻ നമ്മൾ മാറ്റേണ്ടി വരും. അത് ലൈഫിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ മുന്നിൽ നമ്മൾ മുന്നോട്ട് വെക്കുന്ന ഓരോ സ്റ്റെപ്പും ശരിയാവണമെന്ന് നിർബന്ധമില്ല. അത് ചിലപ്പം മുന്നോട്ട് പോകുമ്പോഴായിരിക്കും ഇത് എന്തോ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടെന്ന് നമുക്ക് മനസ്സിലാവുക.
ആ അബദ്ധം നമുക്ക് അവിടെ വെച്ചിട്ട് എന്ത് ചെയ്യാം, റീഫ്രഷ് ചെയ്യാം, നമ്മുടെ ഗോൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഗോളിലേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. അപ്പോ നമ്മൾ പാഷനേറ്റ് ആണെങ്കിൽ ഈ പറഞ്ഞ രീതിയിൽ പ്ലാനുകളൊക്കെ പെർഫെക്റ്റ് ആയിട്ട് തന്നെ നമ്മൾ ചെയ്യും. നേരെ മറിച്ച് പാഷനേറ്റ് അല്ല എങ്കിൽ നമ്മൾ എപ്പോഴും അർജന്റ് ആകുന്ന സാഹചര്യങ്ങളിലേക്ക് പോകും. എന്നാൽ ഈ അർജന്റ് ആവുക എന്ന് പറഞ്ഞാൽ ഞാൻ അത് കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ട കാര്യമാണ്. എന്നാൽ പോലും ഷോർട്ട് ആയിട്ടൊരു കാര്യം പറയാണ്, നമ്മുടെ ലൈഫിൽ ഒരിക്കലും അർജൻസികളിലേക്ക് മൂവ് ചെയ്യേണ്ട അവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്താണ് ഈ അർജൻസി? ലാസ്റ്റ് മിനിറ്റ് പ്രിപ്പറേഷൻ, ലാസ്റ്റ് മിനിറ്റ് ആയിട്ട് നമ്മൾ നമ്മുടെ കാര്യങ്ങളൊക്കെ മാറ്റേണ്ട അവസ്ഥ വരിക, അപ്പൊ നമ്മുടെ പ്ലാനൊക്കെ മാറ്റേണ്ടി വരിക, അല്ലെങ്കിൽ നമ്മൾ അപ്പൊ കുറെ ഓടി പറയേണ്ടി ഓടി പറഞ്ഞ് അതൊന്നും ചെയ്യേണ്ടി വരിക, ഈ സാഹചര്യങ്ങൾ ഒരിക്കലും നമുക്ക് ഉണ്ടാവാൻ പാടില്ല. മിക്കവാറും നമ്മൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് എല്ലാം ഇങ്ങനെ പ്രൊക്കാസ്റ്റിനേറ്റ് ചെയ്യും, മാറ്റിവെക്കും, നാളെ ചെയ്യാം, നാളെ ചെയ്യാം, നാളെ ചെയ്യാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് നേരത്തെ വളരെ നേരത്തെ ചെയ്യാമായിരുന്ന ഒരു കാര്യം നീട്ടിവെച്ച് നീട്ടിവെച്ച് അർജൻസിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്കതിൽ നിൽ റിസൾട്ട് ഉണ്ടാവുക. നിൽ റിസൾട്ട് എന്ന് പറഞ്ഞാൽ സമ്പൂർണ്ണമായിട്ടും സീറോ ആകുന്നല്ല, നമ്മൾക്ക് ഉദ്ദേശിക്കുന്ന, നമ്മൾ അറിയിക്കുന്ന, നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു റിസൾട്ടിലേക്ക് നമുക്ക് എത്താൻ പറ്റില്ല. പകരം എപ്പോഴും നമ്മൾ നോട്ട് അർജന്റ് ഇമ്പോർട്ടൻറ്റ് എന്ന ഒരു സ്റ്റേജിലായിരിക്കണം നമ്മുടെ പ്ലാനിങ് എന്ന് പറയുന്നത്. ആ സ്റ്റേജിലാണ് പ്ലാനിങ് എന്നുള്ളത് ഉണ്ടാകുന്നതിന്. എപ്പോഴാന്ന് വെച്ചാല് എപ്പോഴും നമ്മൾ അർജന്റ് അല്ലാത്ത സമയത്ത്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സമയത്ത്. രണ്ട് കാര്യങ്ങളാണ്, നോട്ട് അർജന്റ് ഇമ്പോർട്ടന്റ് എന്നൊരു സ്റ്റേജ് ഉണ്ട്. എന്ന് പറഞ്ഞാല് നമ്മൾ പഠനം എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞു, നിങ്ങൾ ഏതെങ്കിലും ഒരു ഡിഗ്രിയിലേക്ക് കയറാണ് വിചാരിക്കാം, ഒരു പ്രൊഫഷണൽ കോഴ്സാണ് ചെയ്യണത് എന്ന് വിചാരിക്കാം, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കരിയർ മേഖലയിലേക്ക് മൂവ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അങ്ങനെ തീരുമാനിക്കുമ്പോൾ ഇപ്പൊ നിങ്ങൾ നടത്തുന്ന ഈ പ്രിപ്പറേഷൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾ ചെയ്യുന്ന ഓരോ പ്രിപ്പറേഷനും എന്താണ്, ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ അത് അർജന്റ് അല്ല. നാളെ നിങ്ങൾക്ക് ഇപ്പൊ നിങ്ങളിപ്പോ സപ്പോസ് നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ഇംഗ്ലീഷ് പഠിക്കുകയാണ്, അതല്ലെങ്കിൽ ആളുകളുടെ മുന്നിൽ പ്രസന്റേഷൻ സ്കില്ല് പഠിക്കുകയാണ്, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും സ്കില്ല് നിങ്ങൾ അക്വയർ ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുകയാണ് എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ നിങ്ങൾ കോമ്പറ്റേറ്റീവ് എക്സാമിനേഷൻ വേണ്ടി പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വിചാരിക്കുക. ആ പ്രിപ്പറേഷൻ ഒന്നും ഇപ്പൊ നമ്മളെ സംബന്ധിച്ചിടത്തോളം അർജന്റ് ആവില്ല, കാരണം ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എക്സാം, അതല്ലെങ്കിൽ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് എന്റെ ഇന്റർവ്യൂ. ഇങ്ങനെ കരിയറുമായി ബന്ധപ്പെട്ട ഓരോ ഗ്രോത്ത് സ്റ്റേജും കുറെ ഫാർ അവേയാണ്, മുന്നിലാണ്, അതൊന്നും എന്തല്ല, അർജന്റ് അല്ല. പക്ഷെ എന്താണ്, ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആണ്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും നോട്ട് അർജന്റ് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യം അങ്ങനെ പ്ലാൻ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ഗ്രോ ചെയ്യാൻ കഴിയും. അതല്ല നമ്മൾ വിചാരിക്കുകയാണ് എന്ത്, ഒരു വർഷം കഴിഞ്ഞിട്ടല്ലേ എൻട്രൻസ് എക്സാം വരുന്നത്, അല്ലെങ്കിൽ രണ്ട് വർഷം കഴിഞ്ഞിട്ടല്ലേ ഇന്നതിന് വേണ്ടിയിട്ട് ഞാൻ ജോയിൻ ചെയ്യാൻ പോകുന്നത്, അതുകൊണ്ട് ഇപ്പൊ കാര്യമായിട്ട് അതിനു വേണ്ടി ഒന്നും ചെയ്യേണ്ട, അത് പിന്നെ തുടങ്ങാം, പിന്നെ തുടങ്ങാം, പിന്നെ അതിന് ചേരാം. ഇങ്ങനെയാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ പിന്നീട് ഇത് നമ്മൾ ലാസ്റ്റ് ഡേറ്റിലേക്ക് എത്തും, അർജന്റ് ആകും, അപ്പൊ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പൊ പ്ലാൻ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ ഇമ്പോർട്ടന്റ് ആയ സമയത്ത്, നോട്ട് അർജന്റ് ആയ സമയത്ത് ചെയ്യണം. ഇപ്പൊ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞിരിക്കുകയാണ്, വളരെ നല്ല ടൈം എന്ന് പറഞ്ഞാൽ ഏറ്റവും നല്ല ടൈമാണ്. നിങ്ങൾക്ക് മാക്സിമം ഓൺലൈൻ ടൈമും കൂടിയാണ്, ഓൺലൈൻ ആയിട്ട് ധാരാളം സർട്ടിഫിക്കറ്റ് കോഴ്സുകളൊക്കെ ചെയ്യാൻ പറ്റും. ആ കോഴ്സുകളൊക്കെ ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിങ്ങൾ പ്ലാൻ ചെയ്യണം. എന്താ പ്ലാൻ ചെയ്യേണ്ടത്, നിങ്ങൾ ഫ്യൂച്ചർ കരിയറിലേക്കുള്ള പ്ലാനിങ് ആണ്. ഞാൻ ഇന്ന കരിയറാണ് ലക്ഷ്യം വെക്കുന്നത്, അതിനുവേണ്ടി ഇപ്പൊ പ്ലാൻ ചെയ്യാണ്, ഇന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാം, ഇന്ന ഡിപ്ലോമ കോഴ്സ് ചെയ്യാം. ഡിപ്ലോമ ഇപ്പൊ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ല, ഇന്ന സർട്ടിഫിക്കറ്റ് കോഴ്സ് ചെയ്യാം, ഇന്ന ഷോർട്ട് ടേം കോഴ്സ് ചെയ്യാം, ഇന്ന ഓൺലൈൻ കോഴ്സ് ചെയ്യാം എന്ന് ഇപ്പൊ തീരുമാനിച്ചു കഴിഞ്ഞാൽ അതൊക്കെ നിങ്ങൾക്ക് പക്കാ ചെയ്തു വെക്കാം. നമ്മളൊരു യാത്രക്ക് വേണ്ടി ഒരുങ്ങുമ്പോൾ എല്ലാം ഒരുക്കി വെച്ച് മുന്നോട്ട് പോകുമ്പോണ്ടല്ലോ ഭയങ്കര കോൺഫിഡൻസ് ആയിരിക്കും, ഭയങ്കര മോട്ടിവേഷൻ ആയിരിക്കും. ആ എന്ത്, ആ യാത്രക്കിടയിലുള്ള ഒരു കാര്യത്തെ കുറിച്ച് നമുക്ക് ആശങ്ക ഉണ്ടാവില്ല. നേരെ മറിച്ച് നമ്മൾ പ്രീ പ്ലാൻഡ് അല്ല, വെറുതെ നമ്മൾ അണിഞ്ഞൊരുങ്ങിയിട്ട് ഇറങ്ങിപ്പോവാണെന്ന് വെച്ചാൽ ഇടക്കിടക്ക് ഉണ്ടാകുന്ന എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനും അതിനകത്ത് മുന്നോട്ട് പോകാനൊക്കെ നമുക്ക് ഒരുപാട് പ്രയാസങ്ങൾ ഉണ്ടാകും. ഒരുങ്ങി പോകുമ്പോൾ പ്രചോദനം അപാരമായിരിക്കും, മോട്ടിവേഷൻ അപാരമായിരിക്കും, കോൺഫിഡൻസ് അപാരമായിരിക്കും, എല്ലാത്തിനെയും നേരിടാനുള്ള ടൂൾസ് നമ്മുടെ കയ്യിൽ ഉണ്ടായിരിക്കും. ഈ രീതിയിലാണ് നമ്മൾ കരിയർ പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നമുക്ക് എവിടെയും സ്റ്റക്ക് ആവേണ്ടി വരില്ല, ഒരു പാസ്റ്റും നമ്മളെ പിറകോട്ട് വലിക്കില്ല, ഒരു ഗ്രാവിറ്റി പ്രോബ്ലവും നമുക്ക് ഉണ്ടാവില്ല. വി ക്യാൻ മൂവ് ഫോർവേഡ്, എല്ലായ്പ്പോഴും സ്ട്രോങ് ആയിട്ട് മുന്നോട്ട് തന്നെ പോകാനായിട്ട് നമുക്ക് പറ്റും. ഇപ്പൊ ഞാൻ ഇത്രയൊക്കെ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നമ്മുടെ ചോയ്സസ് എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ചോയ്സ് ആയിരിക്കണം.
എടുത്ത ചോയ്സിനെ മുന്നോട്ട് തന്നെ പോകാൻ വേണ്ടിയിട്ട് കഴിയുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ചെയ്യണം. നിങ്ങളുടെ എൻഡായിട്ടുള്ള ഡെസ്റ്റിനേഷൻ കൃത്യമായി തീരുമാനിക്കുക. അങ്ങനെ തീരുമാനിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് പ്ലാൻ ചെയ്യാണ്ടാവും. ആ പ്ലാൻ ചെയ്യാന്ന് പറഞ്ഞത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും, സ്ട്രഗിൾ ചെയ്യേണ്ടി വരില്ല. ലാസ്റ്റ് മൊമെന്റിലേക്ക് നീട്ടി വെച്ചാൽ എപ്പോഴും സ്ട്രഗിൾ ആയിരിക്കും, അർജന്റ് ആയിരിക്കും, പിന്നെ നമുക്ക് എൻഡ് റിസൾട്ട് നില്ലായിരിക്കും. നേരത്തെ പറഞ്ഞ കാര്യം, കരിയർ പ്ലാൻ ചെയ്യുന്നതിന്റെ കാര്യം പറയുമ്പോൾ ആദ്യം തന്നെ പറയാറുണ്ട് നമുക്കൊരു ടു ഡു ലിസ്റ്റ് വേണം, നോട്ട് ടു ഡു ലിസ്റ്റ് വേണം എന്നൊക്കെ പറയാറുണ്ട്. ഇത് പറയുമ്പോൾ പല കുട്ടികളും ചോദിക്കും, സാർ ഇതൊക്കെ ആരായിരുന്നു ചെയ്യണത്? ഡയറി ഒക്കെ എടുത്തിട്ട് ആരെങ്കിലും എഴുതി വെക്കോ, നാളെ ഇന്നത് ചെയ്യാം, മറ്റന്നാൾ ഇന്നത് ചെയ്യാം. ഇതല്ല ഈ ടു ഡു ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഏറ്റവും മിനിമം നമ്മുടെ മൊബൈൽ ഫോണിലെങ്കിലും നമുക്ക് സേവ് ചെയ്ത് വെക്കാൻ പറ്റണം. ഞാന് ഒരു മാസം കൊണ്ട് ഇന്ന കാര്യം അച്ചീവ് ചെയ്യും, അതല്ലെങ്കിൽ ഒരു രണ്ടു മാസം കൊണ്ട് ഇന്ന കാര്യം അച്ചീവ് ചെയ്യും, ഏറ്റവും റീസെന്റ് ആയിട്ട് 1 week കൊണ്ട് എനിക്ക് ഇന്ന കാര്യം ചെയ്യാൻ പറ്റണം. ഈ രീതിയിൽ ഒരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കണം. ഒപ്പം നിങ്ങൾ എന്ത് ചെയ്യണം, നോട്ട് ടു ഡു ലിസ്റ്റും വേണം. കാരണം എന്താ വെച്ചാൽ ഈ ടു ഡു ലിസ്റ്റിനെ, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള ലിസ്റ്റിനെ പ്രധാനമായിട്ട് പിന്നോട്ട് വലിക്കുന്ന ഒരു കാര്യമായിരിക്കും എന്ത്, നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത്. മിക്കവാറും നമ്മുടെ മനസ്സ് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിലേക്കായിരിക്കും മൂവ് ചെയ്യാം, അല്ലെ? എപ്പോഴും അങ്ങനെയാണ് നമ്മള്. നോട്ട് അർജന്റ്, നോട്ട് ഇമ്പോർട്ടന്റ് എന്നുള്ള കാര്യത്തിലായിരിക്കും നമ്മളിങ്ങനെ ടൈപ്പായിട്ട് കിടക്കുക. ഒരു കാര്യമില്ലാത്ത, ഒരു പ്രയോജനമില്ലാത്ത കാര്യങ്ങളിൽ നമ്മളിങ്ങനെ സ്റ്റക്കായി കിടക്കും. പകരം അതിന് നമ്മുടെ ഡു ലിസ്റ്റ് ആക്കി, ടു ഡു ലിസ്റ്റ് ആക്കിയിട്ട് മാറ്റാൻ, നോട്ട് ടു എന്നുള്ളത് നമ്മൾ കംഫേം ആക്കണം. ഇന്നതൊന്നും ഞാൻ ചെയ്യില്ല എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡിനെ റെഫ്രഷ് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ ഏർപ്പെടൂ എന്ന് വരിക. ചില കാര്യങ്ങൾ നമ്മൾ ഒഴിവാക്കേണ്ടത് തന്നെയായിരിക്കും, അത് ഒഴിവാക്കുക. അതോടൊപ്പം റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യാൻ ഒരു ടൈം കാണുക. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ടേമാണ് റിലേഷൻഷിപ്പ് ഓർ നെറ്റ്വർക്കിംഗ് എന്നാണ് പറയുക. എന്താണ് ഈ നെറ്റ്വർക്കിംഗ് എന്ന് പറഞ്ഞാൽ, പരിചയമുള്ള നമുക്ക് അറിയുന്ന കുറെ അധികം നല്ല സ്ട്രോങ് പേഴ്സണാലിറ്റീസ് വേണം നമ്മുടെ കൂടെ പഠിച്ച നമ്മുടെ ഫ്രണ്ട്സിൽ തന്നെ പല മേഖലയിൽ എത്തിപ്പെടാൻ സാധ്യതയുള്ള ആളുകളുണ്ടായിരിക്കും. അവരോടൊക്കെ എപ്പോഴും നമ്മൾ കണക്റ്റഡ് ആയിരിക്കണം. അങ്ങനെ കണക്റ്റഡ് ആയി നിൽക്കുമ്പോഴാണ് ഫ്യൂച്ചറിൽ നമ്മുടെ കരിയർ ഗ്രോത്തിന് അവരെ കൂടി നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുക. അപ്പൊ നിങ്ങൾ യാത്രക്കിടയിൽ ഒരു വളരെ എമിനന്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിയെ പരിചയപ്പെട്ടു, അതല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഒരാളെ നിങ്ങൾക്ക് ഒരാളെ പരിചയപ്പെടുത്തി തന്നു, ഇങ്ങനെ ആ പരിചയപ്പെടുത്തി തന്ന ആൾ ഏതെങ്കിലും ഒരു പൊസിഷനിൽ ഇരിക്കുന്ന ആളാച്ചാൽ അയാളുമായിട്ട് നമ്മൾ പിന്നീടും എന്തെങ്കിലുമൊക്കെ കമ്മ്യൂണിക്കേഷൻ നടത്താൻ വേണ്ടി തയ്യാറാവണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എന്നിട്ട് അയാളുമായിട്ട് നല്ലൊരു ക്ലോസ് കണക്ഷൻ ഉണ്ടാവും. പിന്നീട് നമുക്ക് എന്തെങ്കിലും കാര്യത്തിന് വേണ്ടിയിട്ട് ആ ഒരു നെറ്റ്വർക്ക് ഉപയോഗിക്കാൻ പറ്റും, ഉറപ്പാണ്. കരിയറിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള നെറ്റ്വർക്കുകൾ എന്ന് പറയുന്നത്. ഞാനത് വിശദമായിട്ട് പറയേണ്ട ഒരു കാര്യമാണ്, ഇപ്പൊ സമയത്തിന്റെ പരിമിതി കൊണ്ട് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. രണ്ടാമത്തൊരു കാര്യമാണ് എന്ത്, ട്രാവൽ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക എന്നുള്ളത്. ഈ കോവിഡ് കാലത്ത് നിങ്ങളോടത് പറയുമ്പോൾ ഇതിനകത്ത് എനിക്ക് ചില ആശങ്കകൾ ഉണ്ടെങ്കിലും, ട്രാവലിംഗ് സ്കിൽ എന്ന് പറയുന്നത് നമ്മുടെ ഇന്നത്തെ ഈ ജനറേഷനിൽ നമ്മൾ നിർബന്ധമായിട്ട് ഉണ്ടാവേണ്ട സ്കില്ലായിട്ടാണ് പറയുന്നത്. ട്രാവൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരുപാട് എക്സ്പോഷറുകൾ തരുന്ന, നമുക്ക് ഒരുപാട് പുതിയ എന്താ പറയുക, ഇൻസൈറ്റുകൾ തരുന്ന ഒരു കാര്യമാണ് ട്രാവൽ ചെയ്യുക. പുതിയ സ്ഥലങ്ങളിലേക്ക്, പുതിയ ആളുകളിലേക്ക്, പുതിയ കൾച്ചറുകളിലേക്ക്, പുതിയ എന്താ പറയുക ഇടങ്ങളിലേക്ക് എന്ന് പറഞ്ഞാല്, നമ്മള് വെറും സാധാരണ ഏതെങ്കിലും ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്ക് പോവുക എന്നുള്ളത് മാത്രമല്ല ഞാൻ പറയുന്നത്, വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ട്രാവലുകൾ ഉണ്ട്. നമ്മൾ സാധാരണ അഡ്വഞ്ചർ എന്ന് പറയുന്ന സാധനങ്ങളൊന്നുമല്ല ഞാൻ മെയിൻ ചെയ്യുന്നത്, നമ്മുടെ കരിയർ ഗ്രോത്ത് ലക്ഷ്യം വെച്ചിട്ടുള്ള ട്രാവൽ. ഞാൻ പറഞ്ഞപ്പോ അതിന് അർത്ഥം ഞാൻ നേരത്തെ പറഞ്ഞ അഡ്വഞ്ചർ ട്രാവൽ ഒന്നും വേണ്ടെന്നൊന്നുമല്ല, അതൊക്കെ നമുക്ക് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ കരിയറും കൂടി ഗ്രോ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്ഫുൾ ആയിട്ടുള്ള നല്ല യാത്രകൾ നടത്തുമ്പോൾ, നല്ല എന്താ പറയുക വിശദമായ ഒരു കൾച്ചർ അറിയാൻ വേണ്ടി, അതല്ലെങ്കിൽ ഒരു ലാംഗ്വേജ് കൾച്ചറോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു കൾച്ചറോ ഒക്കെ ഉള്ള ഒരു പ്രദേശത്തേക്കാണ് പോകണമെന്ന് വെച്ചാൽ, അവിടെ നിന്ന് നമുക്ക് കിട്ടാവുന്ന കുറെ അധികം നേരത്തെ പറഞ്ഞ നെറ്റ്വർക്കുകളും അത് സാധ്യമാകുന്നുണ്ട്. ഈ ട്രാവൽ സ്കിൽ എന്ന് പറയുന്നതിൽ ഒരുപാട് എക്സ്ട്രാ കാര്യങ്ങൾ പറയുന്ന ഒരു വേരിയന്റ് ട്രാവൽ സ്കിൽ എന്ന് പറയുന്നത്. കരിയർ ഗ്രോത്തിന് ആവശ്യമായിട്ടുള്ള ട്രാവലുകൾ നടത്താനുള്ള സന്നദ്ധത നമുക്ക് ഉണ്ടായിരിക്കണം. അത് നമ്മുടെ പ്ലാന്റെ ഭാഗമാവണം. ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ, അതേപോലെ നോട്ട് ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്ന പോലെ, റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യുന്ന പോലെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ട്രാവൽ ചെയ്യുക എന്ന് പറയുന്നത്. ഈ ഒരു കാര്യം കൂടി നിങ്ങൾ അതിന്റെ കൂടെ ചേർത്ത് വെക്കണം. പ്ലാനിങ്ങിന്റെ ഡിഫറെന്റ് ആയിട്ടുള്ള ചില ഏരിയകളാണ് ഞാൻ പറഞ്ഞതൊക്കെ.